സൗദിയിൽ തൊഴിൽ പ്രശ്നം മൂലം കഷ്ടത അനുഭവിക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിതമായി എത്തിക്കുമെന്ന് സുഷമ സ്വരാജ് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് സുഷമ ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ ആവശ്യങ്ങൾ സൗദി അംഗീകരിച്ചതായും സുഷമ പറഞ്ഞു. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും സുഷമ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി സന്തോഷ് സല്ലിങ് ചേരുന്നു. സന്തോഷ്, സൗദി രാജാവ് ഇടപെടുകയാണോ അടിയന്തരമായ വിഷയത്തിൽ? എന്തുറപ്പാണ് ഇക്കാര്യത്തിൽ വിദേശകാര്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്? പ്രജീഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൗദിയിലെ തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സൗദി ഭരണകൂടവും ഇന്ത്യയും തമ്മിൽ നടത്തിയ നയതന്ത്ര ബന്ധവും ചർച്ചകളുടെ അവസാന ഘട്ടത്തിൽ വിജയത്തിലെത്തി എന്ന നിലയിലാണ് സുഷമ സ്വരാജ് ഇപ്പോൾ രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അവർ അറിയിച്ചിരിക്കുന്നത്, ഇന്ത്യ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും സൗദി സർക്കാർ പരിഹരിച്ചു, അംഗീകരിച്ചു. സൗദി രാജാവ് തന്നെ സ്വന്തം നിലയ്ക്ക് വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. രണ്ട് ദിവസത്തിനകം ഇത്തരം തൊഴിൽ പ്രശ്നങ്ങളും കമ്പനികളിലെ ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ തീർക്കണം എന്നാണ് സൗദി രാജാവ് തന്റെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല, ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരായിരിക്കും. ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും മരുന്നും ഇന്ത്യ സൗദി ഭരണകൂടം തന്നെ എത്തിക്കും എന്നും രാജാവ് ഉറപ്പ് നൽകി എന്നാണ് സുഷമ സ്വരാജ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇന്ത്യ സ്വന്തം നിലയ്ക്കും തിരികെ എത്തിക്കാനുള്ള പൗരന്മാരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനിടെ വി കെ സിംഗ് തന്നെ ഇപ്പോൾ അവിടെയുണ്ട്. അത്തരം നീക്കങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്തുന്നു എന്നാണ് സുഷമ സ്വരാജ് രാജ്യസഭയെ അറിയിച്ചത്. ശരി സന്തോഷ്. രണ്ട് ദിവസം സൗദിയിൽ തങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്ന് മന്ത്രി കെ ടി ജലീൽ. മടങ്ങിവരുന്നവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നാളെ പുറപ്പെടാൻ സാധിക്കും സൗദി അറേബ്യയിലേക്കെന്നാണ് കരുതുന്നത്. ലേബർ ക്യാമ്പുകളിലെ സ്ഥിതിഗതികൾ എന്തെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അധികൃതരുമായി സംസാരിക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ഒരു ആധികാരികത ഉണ്ടാവുക. അവിടെ നിന്ന് ആളുകൾക്ക് പോരാൻ താല്പര്യമില്ലെങ്കിൽ അവർക്കങ്ങനെ പെട്ടെന്ന് പോരാൻ കഴിയില്ല. അവരുടെ സമ്പാദ്യം, ഒരുപാട് വർഷത്തെ അധ്വാന ഫലം, ഇതൊക്കെ അവിടങ്ങളിലുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തി പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ തന്നെ ശിഷ്ടകാലവും കഴിയുന്നിടത്തോളം മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കാൻ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യും. മുഖ്യമന്ത്രിയെയും ഡി ജി പിയെയും അധിക്ഷേപിച്ച് പോലീസുകാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാധ്യമപ്രവർത്തകർക്കെതിരെയും ഫേസ്ബുക്കിൽ വിമർശനം. ആലപ്പുഴ എയർ ക്യാമ്പിലെ സി പി ഒ രാജഗോപാലിൻ്റെതാണ് പോസ്റ്റ്. മുഖ്യമന്ത്രിക്ക് നട്ടലില്ല എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സംഭവം പീപ്പിൾ ടി വി പുറത്ത് വിട്ടതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജഗോപാലിൽ നിന്നും മൊഴിയെടുത്ത ശേഷം നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് സസ്പെൻഷനിലായ എസ് ഐ വിമോദിനെ ന്യായീകരിച്ചും പോലീസ് വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുമാണ് പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആലപ്പുഴ എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറും ജില്ലാ പോലീസ് എംപ്ലോയി സഹകരണ സംഘം ബോർഡ് അംഗവുമായ രാജഗോപാലിൻ്റെതാണ് ഈ പോസ്റ്റ്. ഇതെന്ത് ഭരണമാണ് എന്ന ചോദ്യത്തോടെയാണ് പോസ്റ്റ് തുടങ്ങുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തം കർത്തവ്യം സത്യസന്ധമായി ചെയ്തതിനാണ് സസ്പെൻഷൻ. എസ് ഐയെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. ഇരട്ടച്ചങ്കെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്ക് ഒരു നട്ടല്ലെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഗതികേട് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശം. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതിനൊപ്പം മാധ്യമപ്രവർത്തകർക്കെതിരെയും മര്യാദയുടെ പരിധി ലംഘിച്ചുകൊണ്ടുള്ള പരാമർശമാണ് ഈ പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. മാധ്യമപ്രവർത്തകരെ നായിന്റെ മക്കളെന്ന സംബോധനയോടുകൂടിയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. കൂടാതെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പ്രചാരമുള്ള പത്രം നടത്തുന്നത് മാധ്യമ വ്യഭിചാരമാണെന്നാണ് ഈ പോലീസുകാരന്റെ അഭിപ്രായം. കടുത്ത കോൺഗ്രസ് പക്ഷപാതമുള്ള രാജഗോപാൽ പഠനകാലത്ത് നങ്ങയാർകുളങ്ങര ടി കെ എം കോളേജിലെ കെ എസ് യുവിന്റെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ദില്ലിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാര തർക്കം സംബന്ധിച്ച വിഷയത്തിൽ എ എ പിക്ക് തിരിച്ചടി. ദില്ലി സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ ബാധ്യസ്ഥനല്ലെന്ന് ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവ്. ദില്ലി സർക്കാരിൻ്റെ തലവൻ ലഫ്റ്റനന്റ് ഗവർണറാണെന്നും ദില്ലി ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്ന് അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു. വിശദാംശങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഏറെ നാളത്തെ തർക്ക വിഷയത്തിൽ കോടതി എന്ത് നിലപാട്? കൂടുതൽ കാര്യങ്ങൾ.
പ്രജീഷ്, ദില്ലിയിൽ ലഫ്റ്റനന്റ് ഗവർണർ അമിതാധികാരം കാണിക്കുന്നുവെന്നും സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് മേലെ പ്രവർത്തിക്കുന്നു എന്നും കാട്ടി 9 പരാതികളാണ് ദില്ലിയിലെ ആം ആദ്മി പാർട്ടി സർക്കാർ നൽകിയിരുന്നത്. ഈ പരാതികളെല്ലാം തന്നെ പരിശോധിച്ച ഹൈക്കോടതി ലഫ്റ്റനന്റ് ഗവർണർക്ക് അനുകൂലമായ വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദില്ലിയിൽ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് ഭരണത്തിന്റെ ഉത്തരവാദിത്തമെന്നും ലഫ്റ്റനന്റ് ഗവർണറാണ് ഭരണത്തലവനെന്നും കോടതി ഉത്തരവിട്ടു. ദില്ലി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് ബാധ്യതയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദില്ലി സർക്കാർ അധികാരമേറ്റ ആ സമയം മുതൽക്ക് തന്നെ ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള അധികാര തർക്കം നിലനിൽക്കുന്നതാണ്. പ്രത്യേകിച്ചും ചില വിഷയങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ആദ്യം ഉടലെടുത്തത്. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുന്നതിൽ നിന്നും ലഫ്റ്റനന്റ് ഗവർണർ പിന്മാറിയിരുന്നു. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ കഴിയൂ എന്നാണ് നിലവിലെ സ്ഥിതി. ഇതിനെ നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി ചോദ്യം ചെയ്തിരുന്നു. ഇതുകൂടാതെ ദില്ലി സർക്കാർ രൂപീകരിച്ച അഴിമതി വിരുദ്ധ സെല്ലിന്റെ പ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലുള്ള ചില ഉദ്യോഗസ്ഥർക്ക് ഈ അന്വേഷണ സംഘത്തിന്റെ അഴിമതി വിരുദ്ധ സെല്ലിന് അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് നേരത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഒരു ഉത്തരവിറക്കിയിരുന്നു. ഇതും വലിയ രീതിയിലുള്ള അധികാര തർക്കത്തിന് ഇടയാക്കി. ഏതായാലും ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്നാണ് ഇനി ഇക്കാര്യത്തിൽ അന്തിമ വിധി ഉണ്ടാകേണ്ടത്. സജീഷ്. ശരി, സന്തോഷ്. ഗുജറാത്തിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടായാൽ ബി ജെ പി തോൽക്കുമെന്ന് ആർ എസ് എസ് സർവേ. നിലവിലെ സാഹചര്യത്തിൽ ആകെയുള്ള 182 സീറ്റുകളിൽ ബി ജെ പിക്ക് 60 മുതൽ 65 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂവെന്നും ആർ എസ് എസ് നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നു. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റി പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം വിഫലമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആർ എസ് എസിന്റെ ആഭ്യന്തര സർവേ പുറത്തുവന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ബി ജെ പി വലിയ തോൽവി നേരിടേണ്ടി വരുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിയുടെ അടിത്തറയായ ഹിന്ദു വോട്ട് ബാങ്കിൽ ബി ജെ പിക്ക് വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സംവരണ പ്രക്ഷോഭത്തോടെ പട്ടേൽ സമുദായവും ബി ജെ പിയിൽ നിന്ന് അകന്നു. അടുത്തിടെ ഗുജറാത്തിലുണ്ടായ ദളിത് അക്രമ സംഭവങ്ങളാണ് ഏറ്റവും വലിയ തിരിച്ചടിയായതെന്നും ആർ എസ് എസ് സർവേ പറയുന്നു. പശുവിന്റെ തോലുരിഞ്ഞതിന് യുവാക്കളെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം വൻ ജനരോഷമാണ് ഗുജറാത്തിൽ ഉണ്ടാക്കിയത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആർ എസ് എസ് ജനമനസ്സറിയാൻ സർവേ നടത്തിയത്. ഇതിനെല്ലാം പുറമെ ഭൂമിയും സർക്കാർ ജോലിയും ആവശ്യപ്പെട്ട് ഗോത്രവിഭാഗക്കാരും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണെന്ന മുന്നറിയിപ്പും ആർ എസ് എസ് നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആകെയുള്ള 182 സീറ്റുകളിൽ ബി ജെ പിക്ക് 60 മുതൽ 65 സീറ്റ് വരെ മാത്രമേ നേടാനാകൂവെന്നും ആർ എസ് എസ് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. നാളെ സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. നവമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ആര്യയുടെ കവിത. പ്രണയത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും തീച്ചുളയിൽ എഴുതിയ സാം മാത്യുവിൻ്റെ സഖാവ് എന്ന കവിതയാണ് ആര്യയുടെ ശബ്ദത്തിൽ വൈറലാകുന്നത്. പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണു. സാം മാത്യുവിന്റെ വരികൾ പെൺശബ്ദത്തിൽ നവമാധ്യമ ലോകം ഏറ്റുവാങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു. വിപ്ലവം തീർത്ത മണ്ണിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ട അന്തരീക്ഷത്തിൽ മരണം വരിച്ച നേതാവിനെയും കാത്തിരിക്കുന്ന ക്യാമ്പസിലെ മരത്തിന്റെ പ്രണയം. ഗവൺമെന്റ് ബ്രണൻ കോളേജിലെ 3 വർഷ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിനിയും യൂണിയൻ വൈസ് ചെയർമാനുമായ ആര്യയുടെ ശബ്ദമാണ് നവമാധ്യമങ്ങളിൽ വൈറലായത്. ബ്രണൻ എന്ന കലാലയത്തിന്റെ അന്തരീക്ഷത്തിന് അനുയോജ്യമായിരുന്നു ആ വരികളെന്ന് ആര്യ പറയുന്നു. പ്രകൃതിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കോളേജാണ് നമ്മളത്. ഓരോ സീസണിലും ബ്രണ്ണൻ ചുവന്ന് കാണാം. ബ്രണ്ണൻ വിഷുക്കാലാവുമ്പോൾ ബ്രണ്ണന് മഞ്ഞ നിറം വരും. കണിക്കൊന്ന് പൂക്കളൊക്കെ പൂത്തിട്ട് ആ ഒരു വികാരം തന്നെ ആ കവിതയിലേക്ക് വരുന്നുണ്ട്. വിപ്ലവവും പ്രണയവും പഠനവും എന്നും മികച്ചു നിന്ന കേരളത്തിലെ രാജകലാലയങ്ങളിലൊന്നായ ബ്രണനിൽ നിന്നും സാം മാത്യുവിന്റെ വരികൾക്ക് ഈണം പകർന്ന ആര്യക്കൊപ്പം ബ്രണൻ കോളേജിൽ നിന്നും പി വി ജോഷില.
സെപ്റ്റംബറിൽ കോഴിക്കോട് നടക്കുന്ന ബി ജെ പി ദേശീയ കൌൺസിൽ നിർവാഹക സമിതി യോഗങ്ങളുടെ സംഘടനാ ചുമതല കുമ്മനം പക്ഷം കൈയടക്കി. വി മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും തഴഞ്ഞാണ് സംഘടനാ ചുമതലകൾ ആർ എസ് എസ് പിന്തുണയോടെ കുമ്മനം രാജശേഖരൻ ഏറ്റെടുത്തത്. അതേസമയം പാർട്ടിക്കുള്ളിലെ ആർ എസ് എസ് കടന്നുകയറ്റത്തിനെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. സെപ്റ്റംബർ 23 മുതൽ 25 വരെയാണ് ബി ജെ പി ദേശീയ കൌൺസിലും നിർവാഹക സമിതി യോഗവും കോഴിക്കോട്ട് ചേരുന്നത്. 3500 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദേശീയ യോഗങ്ങളുടെ സംഘാടനത്തിന് മുഖ്യ ചുമതല മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ നൽകണമെന്നായിരുന്നു മുരളീധരപക്ഷം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കോഴിക്കോട്ട് ചേർന്ന ഭാരവാഹി യോഗത്തിൽ സംഘടനാ ചുമതലയും സാമ്പത്തിക വിഭാഗത്തിന്റെ ചുമതലയും സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഏറ്റെടുക്കുകയായിരുന്നു. ചുമതലകൾ മറ്റ് നേതാക്കൾക്ക് വിഭജിച്ച് നൽകണമെന്ന മറുപക്ഷത്തിന്റെ ആവശ്യം പൂർണ്ണമായും നിരാകരിക്കപ്പെട്ടു. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ പി കെ കൃഷ്ണദാസ്, വി മുരളീധരൻ, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എന്നിവരെ ഫിനാൻസ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ മറ്റൊരു മുൻ പ്രസിഡന്റായ സി കെ പത്മനാഭനെ തടഞ്ഞു. ഇതിനെതിരെ സി കെ പത്മനാഭൻ ഭാരവാഹി യോഗത്തിൽ പൊട്ടിത്തെറിച്ചതായാണ് സൂചന. ആർ എസ് എസിന്റെ തീരുമാനപ്രകാരമാണ് മറ്റ് മുതിർന്ന നേതാക്കളെയെല്ലാം വെട്ടി കുമ്മനം മുഖ്യ ചുമതലകൾ ഏറ്റെടുത്തതെന്നാണ് വിവരം. അതിനിടെ പാർട്ടി സംഘടനാ കാര്യങ്ങളിൽ ആർ എസ് എസ് ഇടപെടുന്നതിനെതിരെ ബി ജെ പിക്കുള്ളിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ചില സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിലുള്ള അതൃപ്തി പാർട്ടി കമ്മിറ്റികളിൽ ഉന്നയിച്ചിട്ടുമുണ്ട്. ദേശീയ യോഗങ്ങൾ നടക്കാനിരിക്കെ ആർ എസ് എസ് പിന്തുണയോടെ കുമ്മനം നടത്തുന്ന ഏകാധിപത്യ നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് കുമ്മനം വിരുദ്ധപക്ഷത്തിന്റെ തീരുമാനം. പി വി കുട്ടൻ, കോഴിക്കോട്. ചരിത്രത്തിൽ ആദ്യമായി പ്രാദേശിക വിപണിയിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാനായി കശുവണ്ടി വികസന കോർപ്പറേഷനും ക്യാപെക്സും ടെൻഡർ ക്ഷണിച്ചു. ഓണത്തിന് മുൻപ് ഫാക്ടറികൾ തുറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നടപടി. 500 ടൺ തോട്ടണ്ടി നൽകാൻ കഴിയുന്നവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാം. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം 2 തവണ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ ടെൻഡർ വിളിച്ചിരുന്നുവെങ്കിലും തോട്ടണ്ടി വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര വിപണിയിൽ നിന്ന് തോട്ടണ്ടി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. 500 ടൺ തോട്ടണ്ടി നൽകാൻ കഴിയുന്ന ആഭ്യന്തര കച്ചവടക്കാർക്ക് കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും ക്യാപെക്സിന്റെയും ടെൻഡറിൽ പങ്കെടുക്കാം. 2000 ടൺ വരെ നൽകാം. ചെറുകിട കച്ചവടക്കാർക്ക് ഈ ടെൻഡറിൽ പങ്കെടുക്കുവാനുള്ള സാങ്കേതിക സഹായവും നൽകും. സർവ ആനുകൂല്യങ്ങളും ബോണസ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് തൊഴിലാളികൾക്ക് ജോലി സ്ഥിരമായി നൽകുവാൻ വേണ്ട ഒരു നടപടിക്രമമാണ് സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ട് ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇമ്പോർട്ടഡ് ലോക്കൽ റോനെട്ട് എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ വിളിക്കുകയാണ്. ഇമ്പോർട്ട് ചെയ്ത് ഇറക്കി വെച്ച തോട്ടണ്ടി നമ്മൾ നാടനായിട്ട് മേടിക്കുകയാണ്. അതിന് കുറച്ച് നിയമതടസ്സങ്ങളുണ്ടായിരുന്നു. ആ നിയമതടസ്സങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ അത് പിന്നെ മാറ്റുകയും അതിന് ഗവൺമെൻറ് അംഗീകാരം നൽകുകയും ചെയ്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തി കാഷ്യു കോർപ്പറേഷനും ക്യാപെക്സും ഇപ്പോൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും പരസ്യം ചെയ്തിട്ടുണ്ട്. ഈ ടെൻഡർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓണത്തിന് മുമ്പ് തോട്ടണ്ടി വാങ്ങി ഫാക്ടറികൾ തുറക്കാനാവുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ടെൻഡറുകൾ അടുത്ത 5 ദിവസത്തിനകം സമർപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പട്ടികവർഗ്ഗക്കാരായ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ എന്നിവർക്ക് പോഷകാഹാരം ലഭ്യമാക്കാൻ ആവിഷ്കരിച്ച ജനനീ ജന്മരക്ഷാ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ്. ധനവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വെട്ടിപ്പ് കണ്ടെത്തിയത്. പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ബി എസ് പ്രേമാനന്ദ് ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്താനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. പട്ടികവർഗ്ഗക്കാരായ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരം ലഭ്യമാക്കാൻ 2013 ജൂണിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതുവരെ 5,40,00,000 രൂപ പട്ടിക വികസന വകുപ്പ് ചെലവഴിച്ചുവെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ഉദ്യോഗസ്ഥർ അടിച്ചുമാറ്റിയതായാണ് ധനകാര്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകൾ ഗർഭം ധരിച്ച് 3 മാസം മുതൽ 18 മാസത്തേക്ക് പ്രതിമാസം 1,000 രൂപ വീതം നൽകുന്നതായിരുന്നു പദ്ധതി. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മുഖേന പദ്ധതി നടപ്പാക്കാനായിരുന്നു സർക്കാർ ഉത്തരവ്. എന്നാൽ ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ബി എസ് പ്രേമാനന്ദനെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനാക്കുകയായിരുന്നു. പ്രേമാനന്ദന് പൂർണ്ണ ചുമതല നൽകിയ പട്ടികവർഗ വികസന ഡയറക്ടറുടെ തീരുമാനം ക്രമക്കേടിന് വഴിവെച്ചതായും ധനകാര്യവകുപ്പ് പരിശോധനാ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ തന്നെ 21,00,000 രൂപ ക്രമക്കേട് നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. ക്രമക്കേടിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന സെക്രട്ടറി വിദ്യാധരൻ കാണി ആവശ്യപ്പെട്ടു. പ്രേമാനന്ദനും അത് അയാളുടെ പേര് തന്നെ ആ റിപ്പോർട്ടിൽ അക്കമിട്ട് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാകും. ഈ ഇതിൻ്റെ ധനകാര്യവകുപ്പ് നടത്തിയ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ട് 2016 തുടങ്ങിയെങ്കിലും നാളിതുവരെ ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. അയാൾ ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ സസുഖം വാഴുകയാണ്. പണം മണി ഓർഡറായി അയക്കുന്നതിലും വൻ വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ബി എസ് പ്രേമാനന്ദ് ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്താനും ധനകാര്യവകുപ്പിന്റെ ശുപാർശയുണ്ട്. കെ ജി ദിനകർ, തിരുവനന്തപുരം.
വയനാട്ടിൽ കാട്ടാന വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപണം. വിജയൻ എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളെ സംഭവത്തിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് വനംവകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ കാട്ടാന വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് വനംവകുപ്പ് വിജയനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ വിജയന് സംഭവത്തിൽ പങ്കില്ലെന്നും മറ്റ് ഉന്നതരെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു. കൂലിപ്പണിക്കാരനായ വിജയന്റെ കുടുംബം സംഭവത്തോടെ ദുരിതത്തിലായി. മക്കൾക്ക് സ്കൂളിൽ പോകുവാൻ പോലും സാധിക്കുന്നില്ല. വിശദമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ് വിജയന്റെ ഭാര്യയടക്കമുള്ള ബന്ധുക്കൾ. നന്നായിട്ട് മർദ്ദിച്ച് എന്റെ മോനോട് പറഞ്ഞതാ, മോൻ അവിടെ വൈത്തിരി കാണാൻ പോയപ്പോ നന്നായിട്ട് മർദ്ദിച്ചു മോനെ. പൊതുവേ ശരീരവേദനയുള്ളതാണ് എന്റെ ഭർത്താവ്. എന്റെ കൂടെ മർദ്ദനവും കൂടി അങ്ങനെ സഹിച്ചത് എനിക്ക് അറിയില്ല. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്ത് ചെയ്യും, എന്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് എനിക്ക് എവിടെ പോയാലും എനിക്ക് തെളിയിച്ചേ പറ്റൂ. ഞങ്ങൾ കൊടുക്കേണ്ടടത്തൊക്കെ പരാതി കൊടുക്കും. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെളിവുകൾ സഹിതമാണ് പ്രതികളെ പിടികൂടിയതെന്നുമാണ് വനംവകുപ്പിന്റെ വാദം. ന്യൂസ് ബ്യൂറോ വയനാട്. റൺവേ പുനരുദ്ധാരണം പൂർത്തിയായിട്ടും കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങിത്തുടങ്ങിയിട്ടില്ല. എയർപോർട്ട് അതോറിറ്റി അനാവശ്യ തടസ്സവാദങ്ങളാണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നതെന്നാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആരോപണം. റൺവേ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാം നിരയുടെ നിർമ്മാണം പൂർത്തിയായാൽ വലിയ വിമാനങ്ങൾ വീണ്ടും ഇറങ്ങിത്തുടങ്ങുമെന്നാണ് എയർപോർട്ട് അതോറിറ്റി നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഹജ്ജ് സർവീസ് അടക്കം വലിയ വിമാന സർവീസുകൾ നെടുമ്പാശ്ശേരിയിൽ തന്നെ മതിയെന്ന നിലപാടിലാണ് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി. ബോയിംഗ് 777 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇറങ്ങാനുള്ള ബലം റൺവേക്കില്ലെന്നാണ് അതോറിറ്റിയുടെ വാദം. എന്നാൽ ബലം നിശ്ചയിക്കുന്ന പേവ്മെന്റ് ക്ലാസിഫിക്കേഷനിൽ കരിപ്പൂർ റൺവേയുടെ നമ്പർ 75. രാജ്യാന്തര വ്യോമയാന നിയമമനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറക്കാനുള്ള മതിയായ ബലമാണിത്. 4E വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വലിയ വിമാനങ്ങൾ റൺവേ പുനർനിർമ്മാണം തുടങ്ങുന്നതിനു മുമ്പ് ഇറങ്ങുകയും ചെയ്തിരുന്നു. 2760 മീറ്റർ നീളമുള്ള ലക്നൌ എയർപോർട്ടിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുമ്പോൾ 2850 മീറ്റർ റൺവേയുള്ള കരിപ്പൂരിൽ ഇതിന് പറ്റില്ലെന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ കരുതുന്നു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ലഹരിക്ക് അടിമകളായ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കായി വയനാട്ടിൽ ഡി അഡീഷണൽ സെന്റർ വേണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് സിറിയക് ജോസഫ്. അവിവാഹിത അമ്മമാർക്കുള്ള പെൻഷൻ ഉയർത്തണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തു. ജില്ലയിൽ ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായാണ് കമ്മീഷൻ എത്തിയത്. ലഹരി വസ്തുക്കൾ നൽകിയാണ് ആദിവാസി വിഭാഗങ്ങളിലുള്ളവരെ ചൂഷണം ചെയ്യുന്നത്. ഇത് ഒഴിവാക്കണം. ഇതിനായി സർക്കാരിന് കീഴിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുവാനുള്ള ശുപാർശ കമ്മീഷൻ നൽകും. ആദിവാസികൾക്കിടയിലുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പുറത്തുനിന്നുള്ളവരുടെ ഇടപെടൽ കാരണമാകുന്നുണ്ട്. ഇതൊഴിവാക്കാൻ കോളനികളിൽ മറ്റു വിഭാഗത്തിൽ നിന്നുള്ളവരുടെ ഇടപെടൽ നിയന്ത്രിക്കണമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞു. പിന്നോക്കാവസ്ഥയിലുള്ള അടിയ പണിയ വിഭാഗങ്ങളെ കൂടി പ്രാക്തന ഗോത്രവർഗ പാക്കേജിൽ ഉൾപ്പെടുത്തുവാനും ശുപാർശയുണ്ട്. അവിവാഹിത അമ്മമാരുടെ പ്രശ്നങ്ങളിലാണ് കമ്മീഷൻ കാര്യമായ പഠനം നടത്തിയത്. ഇവർക്കുള്ള പെൻഷൻ വർധനയ്ക്കും കമ്മീഷൻ ശുപാർശ ചെയ്യും. ഈ 1000 രൂപ 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്നുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശം, സജഷൻ, പ്രപ്പോസൽ അംഗീകരിക്കണം എന്ന് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ലാത്തത് പദ്ധതികൾ ആദിവാസികളിലേക്ക് എത്തിപ്പെടാൻ തടസ്സമാകുന്നു. ഇത് പരിഹരിക്കണം. ആദിവാസി ഭവന നിർമ്മാണ പദ്ധതികളും പ്രശ്നങ്ങളിലാണ്. കരാർ നൽകുമ്പോൾ ജോലി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പുണ്ടാകുന്ന തരത്തിലുള്ള നടപടികൾ വേണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ വയനാട്. ചിങ്ങവനം ചങ്ങനാശ്ശേരി ഭാഗത്ത് റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി പൊളിച്ചിട്ട മേൽപ്പാലങ്ങളുടെ നിർമ്മാണം സ്തംഭിച്ചു. പ്രദേശവാസികൾ ദുരിതത്തിൽ. പ്രധാന പാതയിലേക്ക് എത്താൻ കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. റെയിൽവേ പാത ഇരട്ടിപ്പിന്റെ ഭാഗമായി ചിങ്ങവനം, സെമിനാരിപ്പടി, മുട്ടം, മന്ദിരം എന്നിവിടങ്ങളിലെ 4 മേൽപ്പാലങ്ങൾ ഒരേ സമയമാണ് പൊളിച്ചത്. മാർച്ച് മാസത്തോടെ മേൽപ്പാലങ്ങൾ പൂർത്തിയാകുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. എന്നാൽ ചിങ്ങവനം മേൽപ്പാലം മാത്രമാണ് ഏറെക്കുറെ പൂർത്തിയായത്. ബാക്കി പാലങ്ങളുടെ നിർമ്മാണം മാസങ്ങൾ കഴിഞ്ഞിട്ടും നിലച്ചിരിക്കുകയാണ്. മാത്രമല്ല പ്രധാന പാതയിലേക്കെത്താൻ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഈ പാലത്തിൻ്റെ പണി മെയ് മാസം ഇത് ഉദ്ഘാടനം നടത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പം മെയ് പോയി, ജൂൺ പോയി, ജൂലൈ പോയി, ഓഗസ്റ്റ് ആകുന്നു. ഇതുവരെ അതിനകത്തൊരു പൂർണ്ണമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. ഇതുകൊണ്ട് ചിങ്ങവനത്തെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ചിങ്ങവനം മേൽപ്പാലത്തിൽ നിലവിൽ കോൺക്രീറ്റിംഗ് പൂർത്തിയായി എങ്കിലും പാലം ഗതാഗതത്തിന് എന്ന് തുറന്നുകൊടുക്കും എന്നതിൽ വ്യക്തതയില്ല. പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡ് കടന്നുപോകുന്നത് ചിങ്ങവനം പാലത്തിലൂടെയാണ്.
നവരാത്രി ആഘോഷങ്ങൾക്ക് മുമ്പ് അടിയന്തരമായി പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടയം. എഫ് സി ഐ സ്വകാര്യവൽക്കരണത്തിനെതിരെ തൊഴിലാളികൾ നടത്തുന്ന സമരം 17 ദിവസം പിന്നിടുകയാണ്. അതേസമയം തൊഴിലാളികളെ സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവും ഇറങ്ങിക്കഴിഞ്ഞു. സ്വകാര്യവൽക്കരണത്തിനെതിരെയും അതോടൊപ്പം തൊഴിൽ സുരക്ഷിതത്വവും ആവശ്യപ്പെട്ട് എഫ് സി ഐ തൊഴിലാളികൾ നടത്തുന്ന സമരം 17-ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ത്യയിൽ ആകമാനം 500,000 തൊഴിലാളികളാണ് എഫ് സി ഐയിൽ ഉള്ളത്. ഇവരിൽ 35,000 പേർ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. കേരളത്തിൽ ഇത്തരത്തിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ 15,000-ത്തോളമുണ്ട്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് മാനേജ്മെന്റ്. ഈ തുകയ്ക്ക് സംസ്ഥാനത്തിന് പുറത്ത് ജോലിയെടുക്കുക ഏറെ ബുദ്ധിമുട്ടുമാണ്. അതേസമയം 19 ഡിപ്പോകളെ ഡീനോട്ടിഫൈ ചെയ്ത് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവും കേന്ദ്ര സർക്കാർ നടത്തിക്കഴിഞ്ഞു. തൊഴിലാളികളെ പുനർവിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മാനേജ്മെന്റും ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡി പി എസ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 398 റുപ്യയാണ് തൊഴിലാളികളുടെ മിനിമം വേതനം. ആ വേതനം വാങ്ങിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ജോലി ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ നിലയിൽ സാധിക്കാത്ത കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ തൊഴിലാളികൾ സ്വമേധയാ പിരിഞ്ഞു പോകും എന്നുള്ളതാണ് മാനേജ്മെന്റും ഗവൺമെന്റും ഉദ്ദേശിക്കുന്നത്. പിരിച്ചുവിടലിന് സമാനമായ ട്രാൻസ്ഫർ ഉത്തരവ് തൊഴിലാളികൾ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കുന്നതുവരെ സംയുക്ത തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ സമരം തുടരാൻ തന്നെയാണ് തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. തെരുവുനായ നിയന്ത്രണത്തിന് ശ്വാന സൗഹൃദ പാലക്കാട് എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതി. തദ്ദേശ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും ചേർന്നാണ് പാലക്കാട് ജില്ലയിൽ തെരുവുനായ പ്രജനന നിയന്ത്രണം നടപ്പാക്കുന്നത്. വെള്ളിയാഴ്ച മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കനുസരിച്ച് പാലക്കാട് ജില്ലയിൽ 100,000-ത്തോളം തെരുവ് നായ്ക്കളുണ്ട്. ഇവയുടെ ആക്രമണത്തിന് ജനങ്ങളും വളർത്തുമൃഗങ്ങളും ഇരകളാകുന്നു. പേപ്പട്ടി ശല്യമാണ് ഇവയിൽ വലിയ പ്രശ്നം. മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരടങ്ങുന്ന 50-അംഗ സംഘമാണ് ജില്ലയിലെ 5 കേന്ദ്രങ്ങളിലായി തെരുവുനായ പ്രജനന നിയന്ത്രണ പരിപാടിക്ക് നേതൃത്വം നൽകുക. പാലക്കാട് ജില്ലയിലെ 60% ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇപ്പോൾ പരിപാടിയുമായി സഹകരിക്കുന്നുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി പറഞ്ഞു. വന്ധീകരണം നടത്തിയതിന് ശേഷം വാക്സിനേഷനും കൊടുത്ത് ഒബ്സർവ് ദിവസം നിർത്തിയ ശേഷം എവിടെ നിന്നാണോ നായ്ക്കളെ പിടിച്ചുകൊണ്ടുവന്നത് അതേ പ്രദേശത്ത് തന്നെ കൊണ്ടുവിടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന രീതി. ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഈ ജില്ല ഏറ്റെടുക്കുന്നത് എന്നുള്ളതും കൂടെ ഒരു പ്രത്യേകതയിനകത്തുണ്ട്. സംസ്ഥാനത്തെ മാതൃകാ പദ്ധതിയായി ശ്വാന സൗഹൃദ പാലക്കാടിനെ മാറ്റുകയാണ് ലക്ഷ്യം. നഗരസഭകൾക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഫണ്ട് കൈമാറാൻ നിലവിൽ തടസ്സമുള്ളതിനാൽ ഇത് സർക്കാർ തലത്തിൽ പരിഹരിച്ച് പദ്ധതി വിജയിപ്പിക്കാനാകുമെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ പാലക്കാട്. നിശബ്ദതയോട് പടവിട്ട് ജീവിക്കുന്ന ഭിന്നശേഷിക്കാരായ 3 പെൺകുട്ടികൾ ജോലി സ്ഥിരതയ്ക്കായി സർക്കാരിന്റെ സഹായം തേടുന്നു. തിരുവനന്തപുരം സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അപ്രന്റീസ് ട്രെയിനിയായി ജോലി ചെയ്യുകയാണിവർ. ഈ മാസം കാലാവധി കഴിയുന്ന മുറയ്ക്ക് തങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്നതാണ് ഇവരുടെ ആവശ്യം. ലക്ഷ്മിക്കും അഖിലയ്ക്കും രോഹിണിക്കും സംസാരശേഷിയും കേൾവിശക്തിയുമില്ല. എന്നാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടിയ ഈ മിടുക്കികൾ 1 വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അപ്രന്റീസ് ട്രെയിനിയായി ജോലി നോക്കുകയാണ്. ഈ മാസം അവരുടെ അപ്രന്റീസ്ഷിപ്പിന്റെ കാലാവധി അവസാനിക്കും. ഇവർക്കൊപ്പം VSSC, BSNL, കെൽട്രോൺ എന്നിവിടങ്ങളിൽ ജോലിക്ക് പ്രവേശിച്ച ഭിന്നശേഷിക്കാരായ ട്രെയിനികളെ അവിടെ തന്നെ താൽക്കാലിക ജോലി നൽകും. തുടർന്ന് ഒഴിവു വരുന്ന മുറയ്ക്ക് ജോലിയിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ തങ്ങളെയും അതുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ലക്ഷ്മിയുടെയും അഖിലയുടെയും രോഹിണിയുടെയും ആവശ്യം. ഇതിനായി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ഇവരും ഇവരുടെ മാതാപിതാക്കളും. ഇപ്പോൾ ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് അടുത്ത ജോലി ജോലി കിട്ടിയില്ലെങ്കിൽ ഇവരുടെ ജീവിതം തന്നെ വഴിമുട്ടിലാവും. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ജോലി കിട്ടാൻ ഗവൺമെൻറ് ലെവൽ എന്തെങ്കിലും സഹായം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്ന്. ഗവൺമെന്റിൽ ഇവർക്ക് 100-ൽ 1 വേക്കൻസി ഇവർക്കുണ്ട്. ജോലി സ്ഥിരപ്പെട്ടില്ലെങ്കിൽ ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് വീട്ടിൽ പൂട്ടിയിട്ട ശേഷമാണ് ഇവരുടെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിയമന സ്ഥിരപ്പെടുത്തലിനായി സർക്കാരിന്റെ സഹായത്തിനായാണ് ഈ മിടുക്കികൾ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. രാജ്ഭവൻ അങ്കണത്തിൽ ഔഷധ സസ്യ ഉദ്യാനം ഒരുങ്ങുന്നു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സഹായത്തോടെയാണ് രാജ്ഭവനിൽ ആരംഭിക്കുന്ന ഔഷധ സസ്യ ഉദ്യാനത്തിന്റെ നടയിൽ ഉദ്ഘാടനം ഗവർണർ പി സദാശിവം നിർവഹിച്ചു. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ അങ്കണത്തിൽ ഒരു ഔഷധത്തോട്ടം ഒരുങ്ങുകയാണ്.
വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങളെ പരിപാലിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച ഔഷധ ഉദ്യാനത്തിലെ ആദ്യ നടീലിന്റെ ഉദ്ഘാടനം വേപ്പിൻതൈ നട്ട ഗവർണർ പി സദാശിവം നിർവഹിച്ചു. കൂവളം, ഇലഞ്ഞി, പുളി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും ആദ്യഘട്ടമായി നട്ടു. ദി ഓബ്ജക്റ്റ് ഓഫ് ദീസ് പ്ലാന്റിംഗ് മെഡിസിനൽ പ്ലാന്റ്സ്, യു നോ, രാജ്ഭവൻ ഈസ് എ പ്ലേസ് വേർ മെനി വി ഐ പീസ്, ബി വി വി ഐ പീസ് ആൻഡ് അഫീഷ്യൽസ് ആർ കമ്മിങ് ആൻഡ് ദിസ് ഈസ് എ ദിസ് ഏരിയ ഐ ക്യാൻ ഷോ ഇറ്റ് ടു ദം വി ആർ ദി നമ്പർ ഓഫ് പ്ലാന്റ്സ് ബീങ് പ്ലാന്റഡ്. ആൾ മെഡിസിനൽ പ്ലാന്റ്സ് മേ യൂസ്ഫുൾ ഫോർ ആയുർവേദ, യോഗ, ദിസ് സിദ്ധ. രാജ്ഭവൻ അങ്കണത്തിൽ ഔഷധ സസ്യ ഉദ്യാന രൂപീകരണത്തിനായി സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ നിന്ന് 21.50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യ ഗഡുവായ 11 ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞു. 2 വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലെ കോൺഗ്രസിലെ രോഗമെന്തെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായിട്ടുണ്ടെന്ന് കെ മുരളീധരൻ. തീരുമാനം എന്തായാലും അംഗീകരിക്കും. ചരിത്രം തിരയുന്നത് ആർക്കും ഗുണകരമാകില്ല. ദില്ലിയിൽ നിന്നും വെള്ളപ്പുക വരുമെന്നാണ് പ്രതീക്ഷ. ചരൽക്കുന്ന് യോഗത്തിന് മുൻപ് മാണിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. അല്ല, പ്രത്യേക ബ്ലോക്കാവുന്നത് ഏതാണ്ട് മുന്നണി വിടുന്നതിന് തുല്യം തന്നെയാണ്. അങ്ങനെ തീരുമാനം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുഖത്തിൽ പങ്കുചേർന്നവർ ദുഃഖത്തിലും പങ്കുചേർന്നു. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പിരിയാനല്ല. പിന്നെ പിരിയണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ആണെങ്കിലാണ് ഈ ചരിത്രമൊക്കെ നോക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ ആരും ചരിത്രം നോക്കിയിട്ടല്ല സഖ്യം ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ അല്പം ചില കശവിശകളും ബഹളങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് തീർക്കാൻ ഈ 48 മണിക്കൂർ ധാരാളം. കോൺഗ്രസ്സിൽ ഏതാണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഡൽഹിയിൽ നിന്ന് ഒരു വെള്ളപ്പുകയെന്ന് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം എന്ത് തീരുമാനം ഹൈക്കമാൻഡ് എടുത്താലും എല്ലാവരും അംഗീകരിക്കും. ഒരു തീരുമാനം ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിച്ചാൽ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. എന്ത് മാറ്റം വേണമെന്ന് രോഗം എന്താണെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. വിശദാംശങ്ങൾ കൂടുതലായി ഷീജ നൽകും. ഷീജ, മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ മുരളീധരൻ, കെ മുരളീധരൻ എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? കാരണം രോഗാവസ്ഥ എന്തെന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതിന് അപ്പുറത്തേക്ക് വാക്കുകളിലേക്ക് കൂടുതലായി ചെന്നാൽ പ്രജീഷ്, അദ്ദേഹം ഇന്ന് പ്രധാനമായും മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞിരുന്നപ്പോൾ രണ്ട് വിഷയങ്ങളിലാണ് അദ്ദേഹം പ്രധാനമായും പ്രതികരിച്ചിട്ടുള്ളത്. ഒന്ന്, കോൺഗ്രസിലെ തന്നെ കോൺഗ്രസിലെ നിലവിലെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതിച്ഛായയിൽ വന്ന കോൺഗ്രസിനെതിരായിട്ടുള്ള ലേഖനം. ഈ രണ്ട് വിഷയങ്ങളിലുമാണ് അദ്ദേഹം പ്രധാനമായും പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങളുടെ കാര്യം ചോദിച്ചപ്പോൾ ഏതായാലും ഇന്ന് ഹൈക്കമാൻഡിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒരു വെള്ളപ്പുക ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മറുപടി. ഏതായാലും നിലവിൽ എന്താണ് സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നം, അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസിലെ രോഗം എന്താണെന്നുള്ളത് ഹൈക്കമാൻഡ് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രോഗം വലുതാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ഈ പ്രതികരണത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിൽ നിന്നും എന്ത് പ്രതിവിധിയാണ് ഉണ്ടാകുന്നത് അത് അംഗീകരിക്കാൻ സംസ്ഥാന കോൺഗ്രസുകാർ എല്ലാവരും തന്നെ ഒരുപോലെ ബാധ്യസ്ഥരാണ്. അത് ചിലർക്ക് ഇഷ്ടപ്രകാരം ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കും, മറ്റു ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു തീരുമാനമാകും ചിലപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാകുക. ഏതായാലും സംസ്ഥാന കോൺഗ്രസിലുള്ളവർ അത് അംഗീകരിക്കാൻ തയ്യാറായിരിക്കണം, അത് അംഗീകരിക്കണം എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം പ്രതിച്ഛായയിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിക്കുന്നത് ആർക്കും അത്ര നന്നല്ല എന്നൊരു മറുപടി തന്നെയാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും വന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം, ഇത്തരത്തിൽ ഒരു പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കെ എം മാണിയും കൂട്ടരും എത്തില്ല എന്ന് തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോഴും ചരൽക്കുന്ന് ക്യാമ്പിന് മുന്നോടിയെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമെന്നും അദ്ദേഹം പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ചരിത്രം നോക്കിയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും സഖ്യമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം പരിശോധിക്കുന്നത് ഒരുമിച്ച് പോകണമെന്നാണ് ആരാണെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ ചരിത്രം പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നത് വിട്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ട് മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. മറ്റൊന്ന്, ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങില്ല മാണി എന്ന് തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 48 മണിക്കൂറിനകം ഇതിനൊരു പ്രശ്നപരിഹാരത്തിലേക്കുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ സുഖത്തിൽ പങ്കുചേർന്നവർ ദുഃഖത്തിലും പങ്കുചേരാൻ അതിനുള്ളൊരു അത്തരത്തിലൊരു നിലപാട് തന്നെയായിരിക്കണം അവർ കൈക്കൊള്ളേണ്ടതെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നു. പ്രജീഷ്.
ഷീജ, ഇവിടെ എ ഐ ഗ്രൂപ്പുകൾ കോൺഗ്രസിലെ തന്നെ ആഭ്യന്തര വിഷയത്തിലേക്ക് വരാം. അവിടെ എ ഐ ഗ്രൂപ്പുകൾ എടുക്കുന്ന നിലപാടിന് ദില്ലിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. സുധീരൻ രണ്ടും കൽപ്പിച്ച് തന്നെ, അല്ലെങ്കിൽ സുധീരൻ മുന്നോട്ട് പോകുന്ന സാഹചര്യം. കെ മുരളീധരൻ തന്നെ അടുത്ത സമയത്ത് പറഞ്ഞത് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് യോഗങ്ങളിലും താൻ പങ്കെടുക്കാൻ പോകത്തില്ല, ഗ്രൂപ്പിന് മാറി നിന്നുകൊണ്ട് ഗ്രൂപ്പിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. എന്ത് ഒരു ബദൽ മാർഗം അല്ലെങ്കിൽ ഉണ്ടാകുമെന്നാണ്, ഹൈക്കമാൻഡിന് ഉണ്ടാകുമെന്നാണ് കെ മുരളീധരനെ പോലെ ഉള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായും പ്രജീഷ്, ഈ വിഷയത്തിലും അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കാതെ, എന്നാൽ കാര്യങ്ങൾ ഒരു പുറഞ്ചട്ടയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏത് രീതിയിൽ ഒരു തോൽവിയാണ് ഉണ്ടായത് എന്നുള്ളത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ ഇതിനുശേഷം ഉടലെടുത്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അത് ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിസന്ധി ഇത്രത്തോളം മൂർച്ഛിച്ചതെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അനുകൂലം ഈ പ്രശ്ന പരിഹാരത്തിന് എന്താണോ ഹൈക്കമാൻഡ് ഉചിതമായി കാണുന്നത്, ആ ഒരു തീരുമാനം വരുമ്പോൾ അത് അംഗീകരിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നത്. അത് അംഗീകരിക്കാൻ തയ്യാറാകണം സംസ്ഥാനത്തെ കോൺഗ്രസുകാർ. ഈ ഗ്രൂപ്പ് വിഷയം ആ തീരുമാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകരുത്, അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത് എന്നൊരു മറുപടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും പ്രധാനമായും ഉണ്ടായത്. ശ്രീജ മടങ്ങിയത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് ടെലിഫോണിൽ അനുചരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ദില്ലിയിൽ നിന്നും വെളുത്ത പുക ഉയരും, അതെന്തായാലും അംഗീകരിക്കുമെന്ന് തന്നെയാണ് കെ മുരളീധരനെ പോലെയുള്ള ആളുകൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. ദില്ലിയിലെ ചർച്ചകൾ ഏതർത്ഥത്തിൽ പുരോഗമിക്കും, മുതിർന്ന നേതാക്കളുടെ ഒക്കെ തന്നെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ രാഷ്ട്രീയ കോൺഗ്രസിലെ ആഭ്യന്തര വിഷയത്തെയൊക്കെ താങ്കൾ കാണുന്നത്? അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതാവില്ല കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ ഹൈക്കമാൻഡിന് അതിൻ്റെതായ പ്രതിവിധി ഉണ്ടാവാം. എങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതായത് എ ഐ വിഭാഗക്കാർ, അവർ ആവശ്യപ്പെടുന്നത് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനെ മാറ്റണം എന്നാണ്. അങ്ങനെ സുധീരനെ മാറ്റാൻ ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി തയ്യാറില്ല, എ കെ ആന്റണിയും അതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം എ കെ ആന്റണിക്കും സുധീരനും തുടരുന്നതിനോടാണ് താല്പര്യം. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ശ്രീ ജേക്കബ് ജോർജ്, പല കൂറി നമ്മൾ കണ്ടുവല്ലോ, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലപ്പോഴായി ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ അല്ലെങ്കിൽ ദില്ലി ചർച്ചകൾ കണ്ടു. അവിടെ ഹൈക്കമാൻഡ് നിർദ്ദേശം വയ്ക്കുന്നു കൂട്ടുത്തരവാദിത്തത്തോടുകൂടി പോവുക, മൂന്ന് നേതാക്കളും സംയുക്തമായ വാർത്താ സമ്മേളനം വിളിക്കുക, ഇതെല്ലാം കടന്നു പോകുന്നു. വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ച് എ ഗ്രൂപ്പ് എ ഐ വിഭാഗങ്ങൾ പ്രബല നേതാക്കളൊക്കെ വീണ്ടും കാണുന്നു. ഇതിനൊരു ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഒരു നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ, ഗുരുതരമായ സാഹചര്യങ്ങളായിരിക്കില്ലേ കോൺഗ്രസിൽ ഒരു പക്ഷേ വന്നു പോയിക്കാൻ പോകും? ഒന്ന്, ഇനി പുനഃസംഘടനകൾ ഡി സി തലം തൊട്ട് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട പുനഃസംഘടനകൾ അടക്കം വരുന്ന സാഹചര്യം, വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണോ താങ്കളെ പോലെയുള്ളവരൊക്കെയും കാണുന്നത്? അല്ല, വലിയ സാഹചര്യം ഇപ്പോൾ തന്നെ നിലവിലുണ്ടല്ലോ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമേ നടക്കുന്നില്ല. കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ ആളൊഴിഞ്ഞ ഒരു സ്ഥലമാണ്. അവിടേക്കൊന്നും നല്ല നേതാക്കന്മാരൊന്നും കടന്നില്ലെന്നില്ല. എന്തിന്? ഇപ്പോൾ പാപ്പനംകോട്ട് നിയം കോർപ്പറേഷന്റെ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ. സി പി എമ്മും ബി ജെ പിയും വളരെ ശക്തമായിട്ടാണ് അവിടെ പ്രവർത്തനം നടത്തിയത്. സംസ്ഥാന നേതാക്കന്മാർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തി. കോൺഗ്രസ് നേതാക്കന്മാർ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മൂന്നാമതായി യു ഡി എഫ് സ്ഥാനാർത്ഥി. അപ്പൊ ഇതിലൊന്നും ഒരു താല്പര്യവും കോൺഗ്രസിനോ നേതൃത്വത്തിനോ പാർട്ടിക്കോ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇതിൽ കൂടുതൽ എന്താ ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാവാനാണ്? ഈ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിന് ഒരു പരിഹാരം കാണാൻ ആർക്കും കഴിയുന്നില്ല. അതിശക്തമായ ഗ്രൂപ്പ് വൈരാഗ്യം മാത്രമല്ല, വി എം സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പോരും ഒരു അന്ത്യവുമില്ലാതെ തുടരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് മണി പുറത്തേക്ക് പോകാൻ കോപ്പ് കൂട്ടുന്നത്. എന്തായിരിക്കും ഒരു പക്ഷേ ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഇന്ന് താങ്കൾ, ഇന്ന് കെ മുരളീധരൻ അല്ലെങ്കിൽ ചില നേതാക്കളെങ്കിലും മാറി നിൽക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്, യുവനിരയടക്കം വലിയ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന വലിയൊരു വിഭാഗമൊക്കെ ഉണ്ട് ഈ ഗ്രൂപ്പ് വൈരത്താൽ. ഇന്ന് ദില്ലിയിൽ നിന്നൊരു പക്ഷേ എന്ത് നിലപാടായിരിക്കും ഉണ്ടാവുക എന്നാണ് താങ്കൾക്ക് ഒരു 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 കാഴ്ചപ്പാട് താങ്കളുടെ? എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടൊരു, ഞാൻ ഒത്തിരി പേരോട് സംസാരിച്ചു ഡൽഹിയിലുള്ള നേതാക്കന്മാരോട്, അവരെല്ലാവരും ഒരു ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് സംഭവിക്കാൻ ഇടയുള്ളത്? സോണിയാഗാന്ധി വൈറൽ ഫീവറായിട്ട് ആശുപത്രിയിലാണ്. അപ്പോൾ സോണിയാഗാന്ധി യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല.
പിന്നീട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് നടക്കേണ്ടത്. അദ്ദേഹം ഉയിരിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പുറമെ എ കെ ആന്റണിയും ആ നിലപാടിലാണ്. സുധീറിനെ നിലനിർത്തിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിനും ആന്റണി പക്ഷമോ ഐ പക്ഷമോ തയ്യാറില്ല എന്നാണ് ഇതുവരെയുള്ള സൂചനകൾ. ഉമ്മൻചാണ്ടി പ്രത്യേകിച്ച്, കാരണം ഉമ്മൻചാണ്ടി ഒരു സ്ഥാനവും ഏൽക്കാതെ മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും സുധീറിന് അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ താൻ അതിന് അതിൽ അങ്ങോട്ടേക്കില്ല എന്നുള്ള നിലപാടെടുത്തതുകൊണ്ടാണ്. അപ്പോൾ വളരെ സങ്കീർണമാണ് പ്രശ്നം. ഒരു തവണത്തെ മീറ്റിംഗ് കൊണ്ട് യോഗം കൊണ്ട് കാര്യങ്ങൾ തീർക്കാൻ എളുപ്പമല്ല എന്നാണ് തോന്നുന്നത്. അതാണ് കോൺഗ്രസിലെ ആഭ്യന്തര വിഷയം. ഇനി യു ഡി എഫിലേക്ക് വന്നാൽ അവിടെ മാണിയാണല്ലോ, അവിടെ മാണി വിഷയമാണല്ലോ. ഇവിടെ ഇന്ന് കെ മുരളീധരന്റെ വാക്കുകൾ പരിശോധിച്ചാൽ ചരിത്രത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പോയാൽ അതാരും പോകുന്നത് ഗുണകരമാകില്ല എന്ന ചരിത്രത്തിൻ്റെ ഒക്കെ തന്നെ നല്ല പ്രതിച്ഛായയിൽ അന്ന് പി ടി ചാക്കോയാണെങ്കിൽ ഇന്ന് കെ എം മാണി തുടങ്ങി അവരുടെ വളരെ വ്യക്തമായ കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നല്ല പ്രതിച്ഛായയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ചരിത്രം സംബന്ധിച്ചൊക്കെയുള്ള തിരച്ചിൽ ആർക്കും ഗുണകരമാകില്ല എന്നാണ് കെ മുരളീധരൻ കൂടി പറയുന്നത്. അതിലേക്ക് യു ഡി എഫിലെ ഈ വിഷയത്തിലേക്ക് കൂടി വന്നാൽ യു ഡി എഫ് ശിഥിലമാകുന്നത് കോൺഗ്രസിന്റെ നേതൃത്വം ശിഥിലമായതുകൊണ്ടാണ്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ യു ഡി എഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കാവുന്നതല്ല. കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന കാര്യം പടയൊരുക്കം അത് കോൺഗ്രസിനെതിരെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ സജി മഞ്ഞക്കടമ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന അധ്യക്ഷൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സജി, ഇവിടെ ചരിത്രം തിരഞ്ഞാൽ അതാർക്കും ഗുണകരമാകില്ല, ചരിത്രത്തിലേക്ക് പോകുന്നത് അത്ര പന്തികേടാണ്, അല്ലെങ്കിൽ അങ്ങനെ തിരിയേണ്ടതില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. അതായത് ഇന്നലെ വന്ന നിങ്ങളുടെ നിലപാട് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ, ഹലോ, അതായത് ചരിത്രം തിരിയുന്നത് ആർക്കും ഗുണകരമാകില്ല, ശ്രീ കെ മുരളീധരന്റെ മറുപടിയാണ് നിങ്ങളുടെ പ്രതിച്ഛായയിൽ കഴിഞ്ഞ ദിവസം വന്ന ലേഖനം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം. തീർച്ചയായിട്ടും കെ മുരളീധരൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് തന്നെയാണ്. ചരിത്രം, പഴയ ചരിത്രം ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് പി ടി ചാക്കോയെ നശിപ്പിച്ചതുപോലെ കെ എം മാണിയെ നശിപ്പിക്കുന്നത് ശരിയല്ല. അല്ല, യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ കെ എം മാണിക്കെതിരെ ഉണ്ടായിരിക്കുന്ന നിലവിലുണ്ടായിരിക്കുന്ന നടപടികൾ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പിന്നെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ പാർട്ടിയുടെ ഭാഗത്തുള്ള ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായി ഈ എ സി സിയുടെ ഭാഗത്തുനിന്നും വെള്ളപ്പൊക്കം ഉയരുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഉയരട്ടെ, അത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം, ഉയരട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്ത് 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 നിലപാടാണ് ഇക്കാര്യത്തിൽ? കാരണം നിങ്ങളുടെ പാർട്ടി നേതാവ് ഒരു ചർച്ചകൾക്കും അല്ലെങ്കിൽ സാഹചര്യം ഇടാതെ ടെലിഫോൺ പോലും എടുക്കാതെ അദ്ദേഹം ധ്യാനത്തിൽ പോകുന്നു. ഒരു നേതാക്കന്മാരും ഇക്കാര്യത്തിൽ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ വിളിച്ചാൽ സമവായ വാതിലുകൾ ഒന്നും തുറന്നിടുന്നില്ല. പിന്നെ എന്ത് പോംവഴിയാണ് ശ്രീ മഞ്ഞക്കടമ്പൻ ഉണ്ടാവുക? കേരള യൂത്ത് ഫണ്ട് ഞങ്ങൾ എ ഐ സി സി പ്രസിഡന്റിന് പരാതി കൊടുത്തു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ കെ എം മാണിച്ചാനെതിരെ കഴിഞ്ഞ ഏതാനും നാളുകളായി നടക്കുന്ന ഗൂഢാലോചനക്കെതിരെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ചില നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഗൂഢാലോചനക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പരാതി ഈക്കകത്ത് വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഞങ്ങളെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാനെതിരെ കേസെടുക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചതിക്കുവാൻ ശ്രമിച്ചത്, ഗൂഢാലോചന നടത്തിയവർ എന്ന് ഞങ്ങൾ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ചർച്ചകൾ നടത്തും, അവർ അതിന്മേൽ തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഉണ്ടാക്കണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഗ്രഹം. ബഹുമാനപ്പെട്ട കെ മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ യു ഡി എഫ് ശിഥിലമാക്കാനല്ല ഞങ്ങളെല്ലാവരും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നത്, യു ഡി എഫിനെ നന്നാക്കുവാനാണ്. നാളുകളിൽ കേരളത്തിൽ യു ഡി എഫ് കൂടുതൽ കരുത്തോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഇപ്പോഴും കേരള കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ പരാതി പറഞ്ഞിരിക്കുന്നത്. ആ പരാതി പരിഹരിക്കപ്പെടും എന്ന് ഞങ്ങൾ കരുതുന്നു. പരിഹരിക്കപ്പെടാതെ ഒരു സാഹചര്യം ഉണ്ടാകിയാൽ അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. യെസ്, ശരി, വ്യക്തമാണ്. ശ്രീ സജി, ഒപ്പം ജേക്കബ് ജോ. മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട പോലീസുകാരൻ രാജഗോപാലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, നടപടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വ്യക്തമായ രീതിയിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, അധിക്ഷേപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയും ഡി ജി പിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇതൊക്കെ വിലയിരുത്തിയ ശേഷമാണോ നടപടിയിലേക്ക് പോയിരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രതീക്ഷ, ഇന്ന് രാവിലെ തൊട്ടാണ് ഈ വാർത്ത പുറത്തു വന്നത്. വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആലപ്പുഴ എയർ ക്യാമ്പിലെ കമാൻഡന്റിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫേസ്ബുക്കിൽ നിന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊക്കെ തന്നെ നീക്കം ചെയ്തിരുന്നു. പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി അതൊക്കെ റിക്കവർ ചെയ്യുകയായിരുന്നു.
ഇപ്പോൾ അന്വേഷണം പൂർത്തിയായി. അന്വേഷണ റിപ്പോർട്ട് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഡി സി നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി അക്ബർ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. ഡി ജി പിയെയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെയും മാധ്യമ പ്രവർത്തകരെയും മോദിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി ഒരു പോസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിക്ക് ഇദ്ദേഹം വിധേയനാകാൻ കാരണം. കാര്യം ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ സേനയ്ക്കുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതിനെതിരെയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമാണ് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഷാജി, അവിടെ പോലീസുകാരനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചു, സൈബർ സെൽ വിഭാഗം ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹം നൽകുന്ന വിശദീകരണം എന്താണ് പോലീസുകാരൻ? പ്രതീക്ഷ ഇദ്ദേഹം ബന്ധപ്പെട്ട കമാൻഡാന്റിനോട് നൽകിയത്, അദ്ദേഹമാണ് ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്തത്. അപ്പോൾ തനിക്ക് ലഭിച്ച ഒരു പോസ്റ്റ് അത് താൻ അങ്ങോട്ട് ടാഗ് ചെയ്യുക മാത്രമാണ്, അല്ലെങ്കിൽ താൻ തന്റെ ഫേസ്ബുക്കിലോട്ട് ആഡ് ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തൊക്കെയായാലും ഇത്തരത്തിൽ വരുന്ന പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. സൈബർ സെല്ല് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച ശേഷമാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ബന്ധപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് അവർ സ്ഥിരീകരിക്കുന്നത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായിട്ടും ഇയാൾ കുറ്റം ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവി അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. അതുപോലെ ഈ എസ് ഐ വിമോദിന്റെ ഫോട്ടോ അദ്ദേഹം പ്രൊഫൈൽ പിക്ചറായി ഇട്ടുകൊണ്ട് പ്രചരണം നടത്തുന്നു, ഇതൊക്കെ വീഴ്ചയുടെ ഭാഗമായി അല്ലെങ്കിൽ ഒക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ ഒരു നടപടി? തീർച്ചയായിട്ടും നേരത്തെ മുതൽ തന്നെ, കാര്യം ഇത് കുറെ നാളുകളായി ഇത്തരത്തിൽ ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരെയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സ്ഥിരമായിട്ട് അദ്ദേഹം പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലായി മന്ത്രിസഭ മാറിയ ശേഷവും ഇത് തുടർന്ന് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര ധൈര്യമായിട്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഇത്തരം വളരെ ശക്തമായ രീതിയിൽ അധിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അത് സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഇങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിൽ പോലും അത്തരത്തിലുള്ള യാതൊരുവിധ ചിന്തയും കൂടാതെയാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല മാധ്യമപ്രവർത്തകരെ പോലും അദ്ദേഹം ജില്ലാ കോടതിയെയും ഡി ജി പിയെയും വരെ വിമർശിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ ഒരിക്കലും മേലുദ്യോഗസ്ഥർക്കെതിരെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള പ്രവണതകൾ അത് ആവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കും. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് സംഭവവുമായി ബന്ധപ്പെട്ട് എസ് ഐ എ സസ്പെൻഡ് ചെയ്ത നടപടിയെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെയും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന എസ് പി അടക്കമുള്ളവർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ കുറ്റകരമായ നടപടിക്കെതിരായിട്ട് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട, ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പോലീസുകാരൻ രാജഗോപാലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂട്ടമാന ഭംഗങ്ങളും അക്രമ സംഭവങ്ങളും തുടർക്കഥയാകുന്ന ഉത്തർപ്രദേശിൽ ബലാത്സംഗത്തിന്റെ വീഡിയോകളും വിൽപ്പനയ്ക്ക്. 50 രൂപ മുതൽ 150 രൂപയ്ക്ക് വരെയാണ് യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ വീഡിയോകൾ വിൽക്കുന്നത്. പോലീസിന്റെ മൂക്കിന് താഴെയാണ് ഇത്തരം വീഡിയോ വിൽപ്പന എന്നതാണ് ഞെട്ടിക്കുന്നത്. മനസ്സു മരവിപ്പിക്കുന്ന കൂട്ടബലാത്സംഗ സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ തുടർക്കഥയാണ്. എന്നാൽ അതിലും ക്രൂരമായ മറ്റൊരു വാർത്തയാണ് യു പിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂട്ടമാനഭംഗം ഉൾപ്പെടെയുള്ള യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ വീഡിയോകളാണ് ഉത്തർപ്രദേശിലെ വിപണികളിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. 50 രൂപ മുതൽ 150 രൂപയ്ക്ക് വരെയാണ് വീഡിയോകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിൽ പലതും കുറ്റവാളികൾ തന്നെ പകർത്തിയവയാണെന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. പോലീസിന്റെ മൂക്കിന് താഴെയാണ് ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതും. ആഗ്രയിലെ കസ്കഞ്ച് മാർക്കറ്റിൽ ഇത്തരം ദൃശ്യങ്ങൾ വിൽപ്പന നടത്തുന്ന അനേകം കടകളുണ്ടെന്നാണ് അറിവ്. 30 സെക്കൻഡ് മുതൽ 5 മിനിറ്റുകൾ വരെ നീളുന്ന ഇത്തരം വീഡിയോ ദൃശ്യങ്ങളുടെ 100,000 പകർപ്പുകൾ ദിനം പ്രതി വിൽപ്പന നടത്തുന്നു. ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് കടകളിൽ എത്തുന്നതാകട്ടെ കൂടുതൽ കൗമാരക്കാരും. വിശ്വസ്തർക്കു മാത്രമേ ദൃശ്യങ്ങൾ ലഭിക്കൂ. ട്വിറ്റർ, ടംബ്ലർ, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒറ്റയ്ക്കും സംഘം ചേർന്നുമുള്ള ബലാത്സംഗ ദൃശ്യങ്ങൾക്ക് ആവശ്യക്കാർക്ക് പണം നൽകിയാൽ സ്മാർട്ട് ഫോണിലേക്കോ പെൺഡ്രൈവിലേക്കോ കച്ചവടക്കാർ ഡൗൺലോഡ് ചെയ്ത് നൽകുകയും ചെയ്യും. പോൺ വീഡിയോകളുടെ വിൽപ്പന സർവ്വസാധാരണമാണെങ്കിലും ഇത്തരം യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ ദൃശ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്നത് ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. സംഭവം വാർത്തയായതോടെ വീഡിയോ ഷോപ്പുകളിൽ റെയ്ഡ് നടത്താൻ പോലീസ് നിലപാട് എടുത്തിരിക്കുകയാണ്.
ബെലഗഞ്ച്, ബാൽഗേശ്വർ, കാംല നഗർ എന്നിവിടങ്ങളിലെ കടകളിൽ ഇത്തരം വീഡിയോകൾ കിട്ടാൻ ഒരു പ്രയാസവുമില്ലെന്ന് വാർത്ത പുറത്തുവിട്ട ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്. ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ രണ്ടാം ക്ലാസ്സുകാരിയോട് അധ്യാപകന്റെ ക്രൂരത. പെൺകുട്ടിയെ അധ്യാപകൻ ബെൽറ്റ് ഉപയോഗിച്ച് തല്ലി പരിക്കേൽപ്പിച്ചു. ബംഗളൂരുവിലാണ് സംഭവം. ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ അധ്യാപകർ കുട്ടികളോട് ചെയ്യുന്ന കൊടും ക്രൂരത തുടർക്കഥയാവുകയാണ്. 7 വയസ്സ് മാത്രം പ്രായമായ പെൺകുട്ടിയെ ഹോംവർക്ക് ചെയ്തില്ല എന്നതിന്റെ പേരിൽ അധ്യാപകൻ ലെതർ ബെൽറ്റ് ഊരി തല്ലുകയായിരുന്നു. ബെൽറ്റ് കൊണ്ടടിച്ച് കുട്ടിയുടെ പുറം ചതഞ്ഞ രീതിയിലാണ്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടിയുടെ പുറത്ത് പാടുകൾ കണ്ട അച്ഛൻ കാര്യം ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ നെലമംഗല സെന്റ് ജോസഫ് സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരിയാണ് പെൺകുട്ടി. 1 വർഷത്തോളമായി ഈ അധ്യാപകന്റെ കീഴിലാണ് കുട്ടി ട്യൂഷന് പോയിരുന്നത്. അധ്യാപകനെതിരെ കുട്ടിയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകി. എന്നാൽ ഇയാളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. 15 വർഷത്തോളമായി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയാണ് ഇയാൾ. 2 ദിവസങ്ങൾക്ക് മുമ്പ് ചണ്ഡീഗഡിൽ ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ 4ാം ക്ലാസ്സുകാരനെ ചങ്ങലയിൽ പൂട്ടിയിട്ട് ശിക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്.